ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു ട്രിപ്പ് പോകുന്നുണ്ട് പാലക്കാട്ടേക്ക്, ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുമ്മാനിക്കുട്ടീനെ കുറേ സമയത്തേക്ക് മിസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പെൺകുട്ടിക്ക്? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും. അതിലേറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതേ, നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പല്ലശ്ശന മനയാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെത്തിയപ്പോൾ. ഏകദേശം ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊറോണ ഒക്കെ അല്ലേ, അപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. നമ്മൾ 1 മണിക്കൂറിനടുത്ത് വരേക്ക് ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അമ്പലത്തിൽ ഭയങ്കര എന്താ പറയുക, ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. ഇത്രയും ആൾക്കാർ ഒരു എണ്ണത്തിന് കണക്കുണ്ടായിരുന്നു അവർക്ക് ഉള്ളിലേക്ക് കടത്തി വിടാൻ. അതുപോലെ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനും സാനിറ്റൈസറൊക്കെ അവിടെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. എന്നാലും ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആളുകൾ ഇത്രയും ഉണ്ടാവും എന്നുള്ളത്. സാധാരണ ഗുരുവായൂരൊക്കെ പോലത്തെ അമ്പലങ്ങളിൽ ഇത്രയും വലിയ അമ്പലത്തിൽ പോകുമ്പോൾ ഫോണൊന്നും അകത്ത് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് വെച്ചിട്ട് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിലെത്തിയപ്പോഴാണ് കണ്ടത്, ഒരുപാട് പേരെടുത്ത് ഫോണുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാഴ്ചകൾ ഉൾഭാഗത്ത് തന്നെ കാണണ്ടായിരുന്നു. പക്ഷേ ഫോൺ കൊണ്ടുപോകാത്തന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിറയെ മീനുണ്ട് കേട്ടോ, വലിയ വലിയ മീനുണ്ട്. പക്ഷേ നന്നായിട്ട് വെയിലായതുകൊണ്ട് നമുക്ക് ക്യാമറയിൽ എന്താണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന പോലും കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഓണാക്കി വെച്ചു. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് കുറച്ച് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെയിലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കായിരുന്നു. ആ ക്യൂ പോകുന്നത് ഏകദേശം ഈ കുളത്തിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഫോൺ കയ്യിലില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തെ തൊഴുതൊക്കെ പെട്ടെന്ന് ഇറങ്ങി. ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഉൾവശത്ത് നിർത്തുന്നില്ല. അങ്ങനെ തൊഴുതിറങ്ങിയിട്ടിപ്പോൾ ഞാനെൻ്റെ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. കുറച്ച് അപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും പാർക്കിങ്ങിന് കണ്ടോ, ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടി കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുൻവശം ഇതാണ് കേട്ടോ, ഈ സൈഡിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഞാനെന്താ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഞാൻ പാലക്കാട് ഒരുപാട് തവണ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ അമ്പലത്തിൽ വരുന്ന ആദ്യമായിട്ടോ കേട്ടോ. നമുക്ക് ഈ പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ സൈഡൊക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ വണ്ടി സൈഡൊക്കെ നിർത്തിയിട്ടിട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എത്തണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോവാണുണ്ടായത്. ഇവിടെ കാണാനായിട്ട് കുന്നുകൾ, മലകൾ, അതുപോലെ തന്നെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പന ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നന്നായിട്ട് പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന സംഭവം തന്നെ കേട്ടോ. നന്നായിട്ട് കാണാനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ മാത്രമാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. പിന്നെ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ നടന്നിട്ടില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അതായത് നമ്മൾ മണിക്കൂട്ടി ഓടി വരുന്നുണ്ട്. ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് പറയുമ്പോൾ അധികം സമയമൊന്നും നിന്നിട്ടില്ലെങ്കിൽ കൂടി ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം മണിക്കുട്ടീൻ്റെ കൂടെ വന്നിരുന്നു. അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ പോയതല്ലേ, അപ്പോൾ അത്രയും സമയം അവർ തനിച്ചായിരുന്നില്ലേ. അപ്പോൾ കുറച്ച് സമയം അവളെ കൂടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ എന്താ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. കണ്ടോ, ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിപ്പോൾ. അപ്പം ഇനി ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് വേണം ഇനി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേന്ത്രപ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം നിറച്ചത് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതേ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ ഓരോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് അവിലെടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിലിടണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവിലിട്ടിട്ട് പഴം നിറച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്.
പാവിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി എന്നറിയില്ലേ, അതൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിച്ചതും അതുപോലെ തന്നെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഉണക്കമുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെങ്കിലും അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് മധുരം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കൊഴിക്കണ്ട. എന്നിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏതാണ്ട് ഇത്രയും കട്ടിക്ക് വേണം. എന്നതാണ് ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ടി കൊണ്ടിങ്ങനെ ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിൽ കൂടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനുള്ളിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ മൊത്തമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫില്ലിങ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉൾവശത്ത് നിൽക്കും. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഈ ഹോൾസിലൊന്ന് നിറച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നിലും ഞാൻ ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ മൈദപ്പൊടീൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹോൾസ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതങ്ങ് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴം നിറച്ചത് ചെയ്തപ്പോൾ ഞാൻ നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന മിക്സില്ലേ അത്രയും ലൂസാക്കി എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് മൊത്തമായിട്ട് മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നവരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ ദേ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മണിക്കുട്ടിക്കും റോക്കി റോസിയൊക്കെ ചോറുണ്ടാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മണിക്കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വികൃതി കാണിക്കുന്നുണ്ട്, ചോറുണ്ണുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.